ബഹ്റിനിലെ എല്ലാ പബ്ലിക് ആശുപത്രികളിലും ജോലി ചെയ്യുന്ന ഡോക്ടർമാരുൾപ്പെടെയുള്ള മെഡിക്കൽ സ്റ്റാഫിൻ്റെ യൂണിഫോമിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണ്. പുതിയ ഡ്രസ് കോഡ് നിലവിൽ വരുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. രോഗികൾക്ക് സ്റ്റാഫിനെയും മറ്റു ഡോക്ടർമാരെയും ഒക്കെ പെട്ടെന്ന് തിരിച്ചറിയാവുന്ന തരത്തിലായിരിക്കും പുതിയ മാറ്റം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ. ഇത് തന്നെയാണ് ഈ മാറ്റം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നതും. ഒപ്പം തന്നെ ഒരു പ്രൊഫഷണലിസം വർദ്ധിപ്പിക്കാനും പേഷ്യൻസും ഹോസ്പിറ്റൽ സ്റ്റാഫും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എളുപ്പത്തിലാക്കാനും വേണ്ടി കൂടിയാണ് ഇങ്ങനെ ചില മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവരാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് പെട്ടെന്നെടുത്ത തീരുമാനമൊന്നുമല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സമഗ്രമായ ആലോചനകൾ നടത്തി പഠനങ്ങളും സർവേകളും ഒക്കെ നടത്തിയ ശേഷമാണ് ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് ഇപ്പോൾ ചുവട് വച്ചിരിക്കുന്നത്. ഈ പുതിയൊരു സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഈ വർഷം, അതായത് 2024 അവസാനമാകുമ്പോഴേക്കും പൂർണ്ണമായും നടപ്പിലാക്കുമെന്ന് കൂടി പുതിയ അറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെയായിരിക്കും. ഒരു പബ്ലിക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന കൺസൾട്ടൻ്റായ ഡോക്ടർ ധരിക്കേണ്ടി വരുന്ന വേഷം എന്ന് പറയുന്നത് കടും നീല നിറത്തിലുള്ള ഡാർക്ക് ബ്ലൂ കളർ സ്യൂട്ടും വെളുത്ത ഷർട്ടുമാണ്. ഇനി റെസിഡൻഷ്യൽ ഡോക്ടർമാരോ മറ്റ് ട്രെയിനീസായി വരുന്ന ഡോക്ടർമാരോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ലൈറ്റ് ബ്ലൂ ഇളം നീല നിറത്തിലുള്ള സ്യൂട്ടും വെളുത്ത ഷർട്ടുമായിരിക്കും യൂണിഫോം. നഴ്സുമാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പച്ച നിറത്തിലുള്ള സാധാരണ ഹോസ്പിറ്റലിൽ നഴ്സുമാർക്ക് നൽകുന്ന പാൻറ്റും ഷർട്ടും പോലുള്ള യൂണിഫോമാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. ടെക്നീഷ്യൻസിന് പർപ്പിൾ കളറിലുള്ള യൂണിഫോം ആയിരിക്കുമെന്നാണ് ഇതുവരെയുള്ള അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ബഹ്റിനിൽ ചെറുമത്സ്യങ്ങൾ പിടിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന നിശ്ചിത മാസങ്ങളുണ്ടായിരുന്നു. ആ ഒരു സമയത്ത്, അതായത് ഈ വിലക്ക് നിലനിൽക്കുന്ന സമയത്ത് വലിയ അളവിൽ ചെറുമത്സ്യം പിടിച്ച രണ്ടു പേർക്കെതിരെയുള്ള നിയമ നടപടികൾ ഇപ്പോൾ നടന്നു വരികയാണ്. അവരെ രണ്ടുപേരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നു. കേസ് ഇപ്പോൾ ലോവർ ക്രിമിനൽ കോർട്ടിന് കൈമാറിയിട്ടുണ്ട്. ഈ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന സമയത്ത് കുറച്ചൊന്നുമല്ല 77 കിലോ ചെറുമത്സ്യം പിടിച്ചു എന്നാണ് ഈ കേസിന് ആസ്പദമായി പറഞ്ഞിട്ടുള്ളത്. സംഭവത്തിൽ ഒരു ഏഷ്യൻ വംശജനെയും ഒരു അറബ് പൗരനെയുമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പാരീസ് ഒളിമ്പിക്സിൽ ബഹ്റിൻ സ്വർണം നേടുമോ എന്നുള്ള പ്രതീക്ഷ വീണ്ടും ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷിക്കാം, ധൈര്യമായി പ്രതീക്ഷിക്കാമെന്ന് ഊന്നി പറയുന്ന തരത്തിലുള്ള ചില സൂചനകൾ ലഭിച്ചിരിക്കുന്നു. വനിതകളുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ ബഹ്റിൻ്റെ വിൻഫ്രഡ് യാവി അടുത്ത റൗണ്ടിലേക്ക് വിജയകരമായി കടന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര മീറ്റുകളിലെല്ലാം തന്നെ വളരെ മികച്ച പെർഫോമൻസാണ് ഇതിനു മുൻപും യാവി കാഴ്ചവെച്ചിട്ടുള്ളത്. 2023 ബുഡാപെസ്റ്റിൽ വെച്ച് നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലും യാവി സ്വർണം നേടിയിരുന്നു. ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.